അതിന് എവിടെ നീ എന്നെ അങ്ങ് കൊണ്ടുപോയാ മതി, എനിക്ക് വൈകുന്നേരം സ്കൂളോട്ടുള്ളത്. ഇനി പോളാട്ടൻ അന്വേഷിച്ച് ഞാൻ പോകാൻ പോണു. പിന്നെ ഇതായിരിക്കണം നിന്നെ ബിഷോപ്പർ. കുഞ്ഞു കുഞ്ഞേ, ഇനി എന്റെ ഓട്ട കണ്ടു കഴിഞ്ഞാൽ വിളിക്കരുത് കേട്ടാ, പോട്ടാ. ഇംഗ്ലീഷ് പഠിക്കാൻ വയ്യാത്തോണ്ടാണ് ഈ പണിക്കിറങ്ങിയത്. ഇങ്ങനെയും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ നാട് എങ്ങോട്ടേ പോണത്. പോളാറ്റന്റെ വീട് ഇവിടെ അടുത്താണ്, വാ ഞാൻ കാണിച്ചു. സമയത്ത് കറണ്ട് ബില്ല് അടയ്ക്കില്ല, ഒടുക്കത്തെ ചൂട്. ഇവരെന്ത് ചെയ്യുന്നവിടെ കൂടെ നിനക്കും കിട്ടിയാളെ പെണ്ണ്, അപ്പൊ പാട്ടും പാടി നടന്നത് വെറുതെ ആയില്ല, ഒപ്പിച്ചളഞ്ഞല്ലേ കള്ളൻ. ഈ കൊച്ചു നിന്റെ അപ്പനെ അന്വേഷിച്ച് വന്നതാ? എന്റെ അപ്പനെ? ഓ, ഈ കൊച്ചാ? എന്റെ അമ്മ അമ്മ അറിഞ്ഞ കൊലപാതകം നടക്കും. എവിടെ നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഓട്ടക്കാരൻ വഴി തെറ്റിച്ച് കറങ്ങി കറങ്ങി നടക്കാറ്. കയ്യിലാണെങ്കിൽ സാധനമുണ്ട്, ഇനി എനിക്ക് പിറക്കാതെ പോയ സഹോദരം അല്ല ആയിരിക്കോ? ഇനി ആയിരിക്കും ആയിരിക്കും. കൊള്ളട്ടല്ലേ? ആ ആ, അങ്ങേ രാവിലെ കുറ്റം പറിച്ചോട്ട് അങ്ങോട്ട് പോയി. എന്തായാലും ഞാനൊന്ന് വിളിച്ചു വെച്ചിട്ട് വരാം. ആ കരിഞ്ഞ കളവന്റെ ഒരു ചായ ഇല്ലല്ലോ പുല്ല്. ഹോ, ഇതൊന്നും അല്ലടേ. പിന്നെ പാവം വെറുതെ പിതാവിനെ സംശയിച്ചു. എന്റെ അപ്പൊ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, ഈ കുടുംബശ്രീയിലെ സാധനങ്ങളൊക്കെ മറിച്ചു വിൽക്കുന്ന പരിപാടി. ഈ കൊച്ചാ സാധനം കൊണ്ട് വന്നത്. നിങ്ങളെ കാണാത്തോണ്ട് അച്ഛൻ കുടുംബശ്രീയിലോട്ട് പോയിട്ടുണ്ട്. ആ ബാഗ് ഇങ്ങോട്ട് പൈസ ഒക്കെ അച്ഛൻ അവിടെ കൊടുത്തോളാന്ന് പറഞ്ഞു. ഹലോ, അതെ, ആ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്ത് വന്നാ മതി, റോഡ് സൈഡ് തന്നെ നിപ്പുണ്ട്. ആ ഓക്കെ. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല, അതാ നിങ്ങൾ എന്ത് ചോദിച്ചിട്ട് മറുപടി പറയാത്തത്. പക്ഷേ ചെവിയേക്കാം. അത് മനസ്സിലായി. അതുമല്ല, ഈ നാട് അവൾക്ക് പുതിയതാ, അതാ വഴി തെറ്റിയത്. എന്തായാലും ബസ് കയറ്റി വിടാതെ എന്നെ വിളിച്ചത് നന്നായി. ഇവൻ പറഞ്ഞതാ ബസ് കയറ്റി വിടാന്ന്. പിന്നെ ഞാനാ പറഞ്ഞ വേണ്ട, അറിയാന്നുള്ളവരെല്ലാം വിളിച്ചിട്ട് വിട്ടാ മതി. അതൊന്നും വേണ്ട, അത് എന്റെ സന്തോഷല്ലേ. ബൈ ദി വേ, എന്റെ പേര് അനന്ദു. ഓക്കേ, ശരി. ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കും, എടുക്കണേ. ബൈ. ഒന്നുമില്ലടാ, ഇതൊക്കെ ചുമ്മാ. നീ വാ. ഈ വെള്ളോടി എങ്ങനെ നടക്കട്ടെ. കുടി കുടി. എന്താടാ ഇവനെ ഒരു പെണ്ണിനെ കിട്ടി കളഞ്ഞിട്ടെങ്കിൽ തിരിച്ചോണ്ട് കൂടു, ഇനി അതിന്റെ പേരിൽ സ്റ്റേഷനിൽ കയറാനൊന്നും വയ്യ. അയ്യോ, അതല്ല. പിന്നെ ഇവനെ ഒരു പെണ്ണിന് ഇഷ്ടമാണെന്ന്. ഏത് പെണ്ണ്? ഓ, ഇവനാ?
ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ കുടിക്കാതിരിക്കണം. അയ്യാ മലയാളിയ, നീ ആണ്ടാ എന്റെ മരുമകൻ, നീ മുത്തല്ല കുത്തിച്ചിപ്പിയാണ്ടാ. ഇത് കഴിച്ചിട്ട് വേണം കൊറേ നാളായിട്ട് മുടങ്ങിക്കിടങ്ങണ ചടങ്ങൊക്കെ ഒന്ന് തുടങ്ങാൻ. മലയാളിയ ഞാനിങ്ങോട്ട് ചെന്ന രക്തപ്പുഴ ഒഴുകും. വിളിച്ചോണ്ട് വാടാ, വിളിച്ചിറക്കടാ. വരും വരുവളി അവൻ വരും. പരമനാരി േടിക്കണ്ട, ഇത് പുതിയതറിയ. നീ എന്റെ മരമകനെ കല്യാണം കൊടുക്കണടാ തെണ്ടി. എടാ എന്റെ മോന് പെണ്ണ് കിട്ടിയടാ, നല്ല സുന്ദരിയായ പൂച്ചക്കുട്ടി പോലത്തെ ഒരു കുട്ടി. നീ ഞങ്ങൾക്ക് വഴി തരൂലക്കണക്കിന് സ്ഥലമുണ്ടാ മെഡിക്കൽ കോളേജ് നമ്മള് മാന്യത നിന്നോടാരാ ചായ കൊണ്ടുവരാൻ പറഞ്ഞേ? കൊണ്ടുപോയി. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്തിനാ? ചായ വേണ്ടെങ്കിൽ പറഞ്ഞാ പോരെ വെറുതെ. മലയാളി കുറെ കാലായിട്ട് ശല്യമില്ലാണ്ടിരുന്നതാ. എടോ മെമ്പറേ, എന്താ മുരളി? അവന്മാര് വീണ്ടും തുടങ്ങിയടോ. തന്റെ വാക്ക് കേട്ടിട്ട 10-12 ഏക്കറ ഞാൻ മെഡിക്കൽ കോളേജിന് വേണ്ടി ഉണ്ടാക്കിയത്. ദേ അടുത്ത മാസം അവര് നാട്ടിൽ നിന്ന് പോയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങും. ഇവരെയൊന്നും തീർക്കാൻ അറിയാഞ്ഞിട്ടല്ല നിങ്ങളുടെ ഒക്കെ വാക്ക് കേട്ടിട്ട ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇനിയും തുടർന്നാൽ മുതലാളി ഈ പ്രാവശ്യം കൂടി ഒന്ന് ക്ഷമിക്കാം. 2 ആഴ്ച അതിനുള്ളിൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഒരു കാര്യം പറയാം മെമ്പറേ, ഇത് അവസാന വാക്കാണ്. എന്ത് കാണിച്ചിട്ടായാലും ആ മക്കൾ ഈ നാട്ടിൽ നിന്ന് പോയിരിക്കണം, മനസ്സിലായല്ലോ? ശരി മുതലാളി. എന്തായി? ഉടനെ ശരിയാവും മുതലാളി. എടാ ജോസേ, ആ മെമ്പറെ കൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല. നീ ആ മാധവന്റെ മരുവനെ വിളിക്ക്, ഇനി അവനെ വെച്ച കാര്യങ്ങൾ നടക്കും. പ്രത്യുഷ് മാധവ്, ആളും പേരും തമ്മിൽ ഒരു ചേർച്ചയില്ലല്ലോ. ആളെ എന്നൊരു അബദ്ധം പറ്റിയതാ, വളരുമ്പോ ഈ കോലത്തിലാവും വിചാരിച്ചില്ല. ഈ സംഖ്യാശാസ്ത്രം നോക്കി പേരൊന്നും മാറ്റാൻ പറ്റും? അതിന് ഇത്തിരി സംഖ്യ ചെലവാവും, 1,000. ഈ പേര് തന്നെ മതി. കല്യാണം അടുത്ത് വരുന്നുണ്ട്, പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ടല്ലേ. ഒരു തടസ്സം? അയ്യോ പൂജാമുറി, ഇവിടെ ഇരുന്ന് ഇങ്ങനെ തെറി പറയരുത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ബാക്കിയുള്ള രസിക്കുക, ഞാൻ അവരെ തേടി പിടിച്ച് കൊട്ടേഷൻ കൊടുത്തോളാം. അതെ, ഞാൻ ഈ ഗൂഗിൾ നോക്കിയല്ല കാര്യങ്ങൾ പറയുന്നത്, ഈ പഞ്ചാംഗം നോക്കിയ കാര്യങ്ങൾ പറയാം. ഞാൻ പറയാം, ഇവനിപ്പോ ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്, തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവിടെ എത്തിച്ചേരാൻ പറ്റിയ ഒരു നല്ല സമയം സ്വാമി പറഞ്ഞു തരണം. മകൾ പോയാ മതി. ഇയാൾ എന്തോന്ന് ഭർത്താവിനോട് പറഞ്ഞത്? ആരെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ പിന്നെ രാത്രി കയറി പോകും. നിന്റെ പരിചയക്കാരനെ പറഞ്ഞാണ് എവിടെ കയറി വന്നത്? ഇയാൾക്ക് ഒന്നും പറഞ്ഞ ഒരു കോമ്പോ വെറുതെ കുത്തം വെച്ച് വെറുതെ ഇരിക്കുന്നത്, ചുമ്മാ വെറുതെ. ഇന്നേക്ക് 3-ാം ദിവസം പോയിക്കോ, എല്ലാം ശരിയാവും. ദക്ഷിണ ആഫ്രിക്കയിലെ ഇത് ഇന്ത്യ. മാമാ ഇപ്പൊ കല്യാണം നടക്കൂലേ? നടക്കൂല. ഇതിനിപ്പോ അവര് സമ്മതിക്കൂ.
മോനെ പൃഥ്വി, നമുക്കൊരു പട്ടിയെ മേടിച്ച് കെട്ടണം. നാട്ടിൽ ഒരുപാട് കള്ളന്മാരിറങ്ങിയിട്ടുണ്ട്. നമ്മളായിരിക്കില്ല, വേറെ കള്ളന്മാരെ. കുന്നന്തോടിന്റെ മഹാരാജാവ് പറയണം. മഹാരാജാവ് ഇരിക്കണം. എന്താണാവോ ആഗമനോദ്ദേശം? പിരിവാണെങ്കിൽ OMKV എന്ന് വെച്ചാ വാർഡ് മെമ്പറെ കണ്ടം വഴിയെന്ന്. ഇതാര് ഹംസോ, ദൂതുമായിട്ടുള്ള വരവായിരിക്കും. രണ്ടു ദിവസത്തിനകം ഈ വീടും പുരയിടും നോക്കാൻ ഒരു പാർട്ടി വരും. മാധവേട്ടൻ ദേവി ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അപ്പൊ മോളുടെ ദൂതുമായിട്ടുള്ള വരവാണ്, കുടിയിറക്കാണ് ഉദ്ദേശം. ഞാൻ എവിടെ പോവും രാജാ? തെക്കേ പറമ്പിലേക്കൊരു വഴി അതെങ്കിലും ഒന്ന് ശരിയാക്കിത്താ. അതിനാ നാറി ലൂയിസും നിങ്ങളും നാട്ടുകാരും സമ്മതിക്കുന്നില്ലല്ലോ. ഇതൊന്നുമല്ലിയാ, ഇവിടെ മെഡിക്കൽ കോളേജ് വന്ന കോടികളല്ലേ ഒരു മുഴ മുന്നിൽ എറിഞ്ഞു നോക്കിയതാ. ആ പന്നാ മോനോട് പറഞ്ഞരാ, അവന്റെ അച്ഛൻ വിചാരിച്ച ഞങ്ങൾ ഇവിടെ ഇറക്കിവിടാൻ പറ്റൂലെന്ന്. ഇതെന്ത് ന്യായം? ഈ വീടും പുരയിടും കൊടുക്കാന്ന് പറഞ്ഞല്ലേ മായ കെട്ടിച്ചു വിട്ടത്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളില്ലേ? സെന്റിന് 1.5 ലക്ഷം ആണെങ്കിൽ തെക്കുകളൊക്കെ ആളുണ്ട്. അമ്മയുടെ നെഞ്ച താട്ടുകൽ വെച്ച് എനിക്ക് അരിയാട്ടണ്ട. ഈ കുന്നന്തോടിനൊരു ചരിത്രമുണ്ട്. ഒരു കാലത്ത് ഈ ദേശത്തെ മുഴുവൻ ഊട്ടിയിരുന്നത് ഇവിടത്തെന്നല്ല. അതാ മോൻ മെഡിക്കൽ കളേജിന്റെ അണ്ണാക്കി തിരികെയത്. ഇതിനൊക്കെ അനുഭവിക്കുമ്പം പറയാ, എഴുതി വെച്ചോ. കുറച്ച് നാളും കൂടെ അവളോടൊന്ന് ക്ഷമിക്കാൻ പറ. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ? അതെ, എന്റെ ചെറുക്കന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവന് കല്യാണോ? എന്റെ കല്യാണം ഒന്നും കേട്ടിട്ടില്ലേ? സിനിമാ നടി പോലത്തെ പെണ്ണിനെ പോകാൻ കിട്ടും. ഞാൻ വന്നേക്ക്, ഞാൻ ഉറപ്പായിട്ടും വരും. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മെമ്പർ ഇപ്പൊ പോ, നമുക്ക് വഴിയുണ്ടാക്കാം. വഴിയുണ്ടാവും, ഇടവപ്പാതി ഒന്ന് കഴിയട്ടെ. ആ സ്വന്തമായിട്ട് പാലൊക്കെ ഉണ്ടല്ലോ വീടിന്. എന്തായാലും കോൾ അടിച്ചടാ. അളിയ, ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചിട്ടോ. അളിയും പറ്റും. ഓക്കെ. ആള് കൂടിയിരിക്കണ, അടി കിട്ടും തോന്നുന്നു. അവിടെ ഒരു ആൾക്കൂട്ടം. നീ പറഞ്ഞ വീട് ഇത് തന്നെയാണോ? വീട് ഇത് തന്നെ. പോയി നോക്കാം. ഇനി അതിനെയും കെട്ടിച്ചു വിട്ടോ. ഇലതേ